വെൽക്കം ടു ഷാരികാസ് ന്യൂ വേൾഡ്. അപ്പോൾ നമ്മൾ കുറച്ച് നാളുകളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇനി മുതൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചെറിയ ഒരു ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗങ്ങളാണ്. ഒരുപാട് വലിയ ആഘോഷമൊന്നുമല്ല, നമ്മളൊരു ചെറിയ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കും, അങ്ങനെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമേ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത് ഇല്ലി വെട്ടിക്കൊണ്ട് വരണം. അപ്പോൾ നമ്മുടെ അടുത്തുള്ള തോട്ടത്തിൽ ഒരുപാട് ഇല്ലി നിപ്പുണ്ട്. തോട്ടത്തിലല്ല, തോടിൻ്റെ എറമ്പിലായിട്ട് ഒരുപാട് ഇല്ലിയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പോയി അത് വെട്ടിക്കൊണ്ട് വരണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഇത് കണ്ടോ, ഇതാണ് കദളിപ്പഴം. ഞങ്ങൾ കദളിപ്പഴം എന്ന് പറയുന്നത് കാട്ടുകദളി എന്ന് പറയുന്നേ. ഇത് ഞെക്കിക്കഴിയുമ്പോൾ നല്ല വയലറ്റ് കളറാണ്. ഇത് നമുക്ക് കഴിക്കാം, കഴിച്ചു കഴിയുമ്പോൾ നാക്കൊക്കെ നല്ല വയലറ്റ് കളറാകും. ഇതെന്താണെന്നറിയാലോ, ഇത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ച. വീഴുമ്പോഴത്തേക്കും ഈ ഇത് ഞെരടിയായിരുന്നു, മുറിവി വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അവർ രണ്ടും അനിയനും അനിയത്തി ഫ്രണ്ടിൽ പോവുക മുള പറിക്കാൻ. എന്നെക്കാട്ടിലും മുമ്പേ അവരാ ഓടുന്നത്. ഇക്കഴിഞ്ഞ ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും ഒക്കെ തകർന്നു പോയതാണ് ഈ മതിലെല്ലാം. ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് ഉണ്ടായ ഉരുൾപൊട്ടത്തിലും തോടിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ കുറേ ഇല്ലികൾ ഇങ്ങനെ വളർന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഈ ഭാഗത്തുള്ളവരൊക്കെ തന്നെ ഇല്ലി വെട്ടിയെടുക്കുന്നത്. ക്രിസ്മസ് കാലമായാലും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനും പുൽക്കൂട് ഉണ്ടാക്കാനും ഒക്കെ സ്റ്റാർ ഉണ്ടാക്കാനും ഒക്കെ ഇവിടെ നിന്നാണ് വെട്ടിയെടുക്കുന്നത്. നല്ല ഭംഗിയാണ്, ഒത്തിരി വലുത് വേണ്ടടാ, ചെറുത് മതി. മേൽഭാഗം പോരടാ, ഞങ്ങളതെല്ലാം വലിച്ച് വീട്ടിൽ കൊടുന്നു. അപ്പത്തേക്ക് തന്നെ നല്ലപോലെ സന്ധ്യയായേ, അതുകൊണ്ട് ഞങ്ങൾ വേഗം അത് വെട്ടി മണ്ണില്ലാത്ത കുഴിച്ചു വെക്കണ്ടേ. അപ്പം അങ്ങനെ കുഴിച്ചു വെച്ചിട്ടാണ് സാധാരണ ചെയ്യാറ്. ഇത് നമുക്ക് പിന്നെ കുറേ നാളുകളായിട്ട് ഇങ്ങനെ എല്ലാ വർഷവും ഉപയോഗിച്ചതിന് ശേഷം എടുത്ത് വെക്കുന്ന കേട്ടോ, അങ്ങനെയുള്ള സ്റ്റാറുകളൊക്കെയാണ്. Ha ha ha.